വർഗീയ പരാമർശവുമായി ഇസ്ലാമിക സംഘടനാ നേതാവ് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ അധ്യക്ഷൻ സാജിദ് റഷീദിയാണ് നിലവിലെ രാമക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് ഭാവിയിൽ മസ്ജിദ് ഉയരുമെന്ന പരാമർശം നടത്തിയത് സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുകയാണ് സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സാജിദിന്റെ പരാമർശം അൻപത് നൂറ് വർഷങ്ങൾ കഴിയുമ്പോൾ മുസ്ലിം വിഭാഗത്തിലെ വരും തലമുറ തർക്കമന്ദിരം തകർന്ന സംഭവത്തെക്കുറിച്ചും രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചും മനസ്സിലാക്കും ഭാവിയിൽ ഒരു മുസ്ലിം ഭരണാധികാരിയാണ് ഇന്ത്യയിൽ അധികാരത്തിലേറുന്നതെങ്കിൽ രാമക്ഷേത്രം തകർത്ത് അവിടെ മസ്ജിദ് നിർമ്മിക്കും ഇക്കാര്യം ഉറപ്പാണ് സാജിദ് പറഞ്ഞത് ഇതിനു പുറമെ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടിൽ കർമ്മം നിർവഹിച്ച പ്രധാനമന്ത്രി ഭരണഘടനാ ലംഘനം നടത്തിയെന്നും സാജിദ് പറഞ്ഞിരുന്നു അതേസമയം സംഭവത്തിൽ സാജിദിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലാണ് സാജിദിന്റെ പരാമർശമെന്നാണ് വ്യാപകമായി ഉയരുന്ന വിമർശനം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് ആയിരത്തി കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നതെന്ന് ശ്രീറാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് രൂപീകരിച്ച ട്രസ്റ്റാണിത് വിദഗ്ധർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ാണ് ചെലവ് കണക്കാക്കിയത് ക്ഷേത്രാങ്കണത്തിൽ പ്രമുഖ ഹിന്ദു ദാർശനികരുടെയും രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളുടെയും വിഗ്രഹങ്ങൾ സ്ഥാപിക്കാനും ട്രസ്റ്റ് അംഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു രാജ്യം മുഴുവൻ രാമക്ഷേത്രത്തിനായി കാത്തിരിക്കുമ്പോൾ രാജ്യവിധ ശക്തികൾ വീണ്ടും രാമക്ഷേത്രത്തിനെതിരെ രംഗത്തെത്തുകയാണ് മുസ്ലിങ്ങൾ ഇന്ന് നിശബ്ദരാണ് പക്ഷേ എന്റെ കുട്ടികൾ അവരുടെ തലമുറ അതിനുശേഷമുള്ള തലമുറ ഒരു അൻപത് മുതൽ നൂറു വർഷം കഴിയുമ്പോൾ അവർ ചരിത്രം മനസ്സിലാക്കും ഞങ്ങളുടെ പള്ളി പൊളിച്ചാണ് ക്ഷേത്രം പണിതെന്ന് ഒരു മുസ്ലിം ന്യായാധിപൻ മുസ്ലിം ഭരണാധികാരി മുസ്ലിം സർക്കാർ അന്ന് അധികാരത്തിലുണ്ടാകും ചരിത്രം ക്ഷേത്രം തകർത്ത് അവിടെ പള്ളി പണിയേണ്ടേ അത് തീർച്ചയായും നടക്കും എന്നായിരുന്നു മൗലാന പറഞ്ഞത് ഇതാദ്യമായല്ല ഇയാൾ വിഷം തുപ്പുന്നത് ഇക്കഴിഞ്ഞ നവംബറിൽ റാഷിദി സർക്കാരിനെ വെല്ലുവിളിച്ചിരുന്നു സ്വകാര്യ മദ്രസകളെ തൊട്ടാൽ ഇന്ത്യ കത്തുമെന്നായിരുന്നു ഇയാളുടെ വെല്ലുവിളി ഉത്തരാഖണ്ഡ് സർക്കാർ സംസ്ഥാനത്തെ മദ്രസകളെ ആധുനികവൽക്കരിക്കും അറിയിച്ചതിന് പിന്നാലെയായിരുന്നു ഇയാളുടെ ഭീഷണി എന്നാൽ അധികൃത മദ്രസകൾ ഉത്തരാഖണ്ഡ് ഇടിച്ചു നിരത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡെ മലയാളം